പ്രതിരോധ ബജറ്റ് കുത്തനെ ഉയർത്തി ചൈന. റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ ബോധോദയം ഉണ്ടായതുപോലെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഷീ ജിൻപിങ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ ജർമ്മനി അവരുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണിപ്പോൾ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം ചൈനയും കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. ചൈനയുടെ കയ്യിലിരിപ്പിന് ഏത് വഴിക്കൂടെ അടി വരുമെന്ന് പറയാനൊക്കില്ല. അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളെല്ലാം ചൈനയോടും എതിർപ്പിലാണ്. അതുകൊണ്ട് ഏതെങ്കിലും വഴിക്ക് അടി വരുമോ എന്ന് പേടിച്ചാണ് ഇപ്പോൾ ഷീ ജിൻപിങ് ഓടിപ്പോയി പ്രതിരോധ ബജറ്റ് കുത്തനെ അങ്ങ് കൂട്ടിയത്. ചൈന പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചതോടെ തായ്വാൻ ഇപ്പോൾ ഭയപ്പാടിലാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം 7.1% വർദ്ധിപ്പിച്ചു ചൈന. ഇതോടെ ഈ വർഷം പ്രതിരോധ മേഖലയ്ക്കായി ചൈന നീക്കിവെച്ചിരിക്കുന്ന തുക 230 ബില്യൺ US ഡോളറാണ്. അതായത് ഏകദേശം 17.57 ലക്ഷം കോടി രൂപ. കഴിഞ്ഞ വർഷം ഇത് 209 ബില്യൺ ആയിരുന്നു. അതായത് 15.97 ലക്ഷം കോടി രൂപയായിരുന്നു. ചൈനയുടെ പ്രതിരോധ വിഹിതം ഇന്ത്യയുടെ പ്രതിരോധ വിഹിതത്തിൻ്റെ 3 ഇരട്ടിയിലേറെയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മേഖലയ്ക്കുള്ള ഇന്ത്യയുടെ വിഹിതം 70 ബില്യൺ മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം 582,884 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രതിരോധ വിഹിതത്തേക്കാൾ 4.4% വർധനയാണ് ഇന്ത്യ ഇത്തവണ നടപ്പാക്കിയത്. 22,284 കോടിയുടെ വർധന. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ ജർമ്മനി അവരുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം ചൈനയും കുത്തനെ ഉയർത്തുന്നത്. 2021 ചൈന പ്രതിരോധ മേഖലയ്ക്കുള്ള വിഹിതം 6.8% കൂട്ടിയിരുന്നു. NCPയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രണ്ടാമനും പ്രധാനമന്ത്രിയുമായ ലീ കെ ചിയാങ് ആണ് ബജറ്റിൻ്റെ കരട് അവതരിപ്പിച്ചത്. ചൈന പ്രതിരോധ ചെലവ് കുത്തനെ ഉയർത്തുന്നത് ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. US ശേഷം പ്രതിരോധ മേഖലയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യം കൂടിയാണ് ചൈന. ചൈനീസ് സൈന്യത്തിൻ്റെ സ്വാധീനവും ആയുധശേഖരവും വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിൻ്റെ പ്രഖ്യാപിത നയത്തിന് അനുസൃതമാണ് പ്രതിരോധ വിഹിതത്തിലെ വർധന എന്നതും ശ്രദ്ധേയം. വിവിധ രാജ്യങ്ങളുമായി ദക്ഷിണ ചൈന കടലിനെ ചൊല്ലിയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങളോട് അതിർത്തിയുമായി ബന്ധപ്പെട്ടും തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ വിഹിതത്തിൽ ചൈന വരുത്തിയ വർധന ശ്രദ്ധേയമാണ്. യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചേക്കാമെന്ന ആശങ്ക നിലനിൽക്കവെയാണ് ചൈനയുടെ പ്രഖ്യാപനം. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിരോധ ബജറ്റ് പല മടങ്ങ് വർദ്ധിക്കുന്നതിനും അതുവഴി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സർക്കാർ ഇടപെടൽ നാമമാത്രമാകുന്നതിനും യുക്രൈൻ യുദ്ധം കാരണമായേക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തായ്വാനെ കൂട്ടിച്ചേർത്ത് ഏകീകൃത ചൈന എന്ന ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തായ്വാൻ അധിനിവേശത്തിന് ശ്രമിക്കുമെന്ന ആശങ്കയും ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഷീ ജിൻപിങ് പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചതോടുകൂടി തായ്വാനും ഭയപ്പാടിലാണ്. ഒരാക്രമണം ഉണ്ടാകുമോ എന്നതാണ് തായ്വാൻ ഭയപ്പെടുന്നത്. എങ്ങനെ നോക്കിയാലും ചൈനയ്ക്ക് മുന്നിൽ ഒന്നുമല്ല തായ്വാൻ. തായ്വാൻ ആകെ ആശ്രയം അമേരിക്കയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.